ചെട്ടികുളങ്ങര നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഈവനിംഗ് നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഈവനിംഗ് സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും അനുമോദനവും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വലിയ ക്യാഷ് അവാർഡുകളോ അല്ലെങ്കിൽ വലിയ വിലപ്പെട്ട ഒന്നും അല്ലെന്ന് കൈമാറി, കേവലം ഫലകങ്ങൾ മാത്രമാണ്. പക്ഷെ ആ ഫലകങ്ങളിലേക്ക് നിങ്ങളുടെ ചിത്രവും നിങ്ങളുടെ പേരും ഒക്കെ ആലേഖനം ചെയ്ത് നിങ്ങൾ കൈമാറുമ്പോൾ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കേവലമായ ഫലമല്ല, അതിനപ്പുറമായി ഒരു നാടിന്റെ സ്നേഹമാണ്, ഒരു നാടിന്റെ പിന്തുണയാണ്, ഒരു നാടിന്റെ പ്രതീക്ഷയാണ്. അതിനനുസരിച്ച് ഉയരുവാനും ഉണർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ കഴിയേണ്ടിയിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ A+ നേടണമെന്നുണ്ടെങ്കിൽ അത് പാഠപുസ്തകത്തിൽ നിന്നുള്ള പഠനത്തിനപ്പുറമായി പരിസരത്തെ കൂടി പഠിച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്ത്, പഠനം എന്തെന്ന് ചോദിച്ചാൽ പരിസര നിരീക്ഷണമാണ്. ആ പരിസര നിരീക്ഷണത്തിലൂടെ മാത്രമാണ് നമ്മളൊരു സാമൂഹ്യ ജീവിയായി മാറുവാൻ കഴിയുന്നത്. നമ്മൾ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കുമ്പോഴും ആ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും നന്മയുടെയും മനുഷ്യത്വത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ ബിരുദങ്ങൾ നമ്മുടെ മനസ്സിനും നേടിയെടുക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്കൊരു സാമൂഹ്യ ജീവിയായി മാറുവാൻ കഴിയൂ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്തത് പക്ഷേ ഇന്ദിരകൾ നമ്മളൊരു വിദ്യാഭ്യാസമായിരുന്നു ഒരാളിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമായി, അല്ലെങ്കിൽ ഒരാളിനെ അളക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അളവ് പോലെയായി നമ്മൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ മാനദണ്ഡമാക്കിയിരുന്നത് വിദ്യാഭ്യാസമായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്ക് അത്തരമൊരു കാഴ്ചപ്പാട്, അത്തരമൊരു വിദ്യാഭ്യാസ യോഗ്യതയെ മാത്രം ഒരു മാനദണ്ഡമായി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അരുതാത്തതായ പല വാർത്തകളും നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നു. വലിയ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ പ്രതിയേർക്കപ്പെടുന്നു, അവർ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കി വരും അക്കൂട്ടത്തിൽ പെടുന്നു എന്നുള്ളത് വേദനയോടെ നമ്മൾ തിരിച്ചറിയുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് അത്തരത്തിലൊരു ഒരു 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 ലോകം കണ്ട ഏറ്റവും കരുത്തയായ ഒരു പൊതുപ്രവർത്തകയായി, രാഷ്ട്രീയ നേതാവായി, ഒരു ഭരണാധികാരിയായി ധീരമായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മനസ്സിനെ പാകപ്പെടുത്തിയത് ഒരുപക്ഷെ തന്റെ സമൂഹത്തെ തിരിച്ചറിയുവാൻ, തന്റെ സമൂഹം എന്തെന്ന് മനസ്സിലാക്കുവാൻ ചെറുപ്പത്തിന് മുതലേ കഴിഞ്ഞു വളർന്നു. അങ്ങനെ നിരവധിയായ ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളുടെ മനസ്സുകൾ ഇന്നും മായാതെ മരണപ്പെട്ടു പോയിട്ട് കാലം കഴിയും തോറും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ രാഷ്ട്ര നേതാക്കന്മാരെ പറ്റി നമുക്കറിയാം, നിരവധിയായ ശാസ്ത്രജ്ഞന്മാരെ പറ്റി നമുക്കറിയാം, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വലിയ സംഭാവന നൽകിയ വ്യക്തിത്വങ്ങളെ പറ്റി നമുക്കറിയാം. പക്ഷെ അവരൊന്നും പരീക്ഷകളിൽ ഒരുപക്ഷെ വലിയ ഉന്നതമായ വിജയം നേടിവരായിരുന്നില്ല, ഒരുപക്ഷെ മെറിറ്റിൽ അവർക്ക് അഡ്മിഷൻ ലഭ്യമായിട്ടുള്ളവരായിരുന്നില്ല, പലപ്പോഴും പിന്തളപ്പെട്ടുകൊണ്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ സമൂഹത്തെ തിരിച്ചറിയുവാനും പ്രതിസന്ധികളെ വിജയത്തെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും ACTE മുൻ ഡയറക്ടർ ഡോക്ടർ ശ്രീകൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വേലായുധൻപിള്ള സ്വാഗതം പറഞ്ഞു. നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായി. അനുമോദന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ രാജൻ ചെങ്കളിൽ, അലക്സ് മാത്യു, ജോൺ കെ മാത്യു, സുരേഷ് കാട്ടുവള്ളിൽ, ജയൻ, സോമവല്ലി, ശാന്തി ചന്ദ്രൻ, രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.